നാം ഈ പരിപാടി നടത്തുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. നേരത്തെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടുകാരോ നാല് മദ്ഹബിൻ്റെ ഇമാമുകളോ ഹദീസ് സമാഹാരങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസ് മുഹദ്ദിസ് പണ്ഡിതന്മാരോ ആരും നടത്തിയിട്ടില്ലാത്ത വിധത്തിലുള്ള ആചാരങ്ങളും ഘോഷയാത്രകളും പരിപാടികളും നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അവിടെയും ഇസ്ലാഹ് എന്ന നിലക്ക് നാം ഇടപെടുകയും ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നതിന് നമ്മളാരും എതിരല്ല. ഭംഗിയായും വൃത്തിയായും പ്രവാചകൻ്റെ മദ്ഹ് പറയുന്നവരാണ് നമ്മൾ, അത് പറയുകയും ചെയ്യണം. ആ പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് ചൊല്ലണം. ഇതെല്ലാം കൃത്യമായി ഭംഗിയായി പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ആ പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലാത്ത മാർഗങ്ങൾ ഏതോ അത് ഉപേക്ഷിക്കാനും നമ്മൾ സമൂഹത്തോട് പറയുകയാണ്. കാരണം കൃത്യമായി പ്രവാചകൻ പറഞ്ഞതാണ്, എൻ്റെ കൽപ്പനയില്ലാത്ത നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം മതത്തിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. ഇത് നടത്തുന്ന ആളുകൾ പോലും സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദാഘോഷം നടത്തിയിട്ടില്ല, ആരുടെയും ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല. നോക്കൂ, മറ്റ് മതസമൂഹങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയ പള്ളികളൊക്കെ ദീപാലങ്കൃതമാക്കിയിരിക്കുകയാണ്. സാധാരണ തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ ക്രിസ്മസ് മാസത്തിൽ ക്രിസ്തീയ ദേവാലയങ്ങളാണ് അതുപോലെ ദീപാലങ്കൃതമാവാറുള്ളത്. അതേ പ്രവർത്തനം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുകയാണ്. മാത്രമല്ല വീടുകളിൽ പോലും ദീപാലങ്കാരങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ തെളിവുണ്ടോ, ഇത് പ്രവാചകൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഓരോരോ ന്യായങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകൾ അത്തരം രണ്ട് പള്ളികളിലാണ് ജുമാക്ക് കൂടാനുള്ള അവസരമുണ്ടായത്. ആ രണ്ടിടങ്ങളിലും പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ, പാവപ്പെട്ട ആളുകൾ ജുമാക്ക് വരുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഫലിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ദീന് എന്നാണ്. പറഞ്ഞ് ഒരിടത്ത് അവസാനം എത്തിയത് ഇതൊക്കെ റസൂല് നടത്തിയിട്ടുണ്ടോ, സഹാബികൾ നടത്തിയിട്ടുണ്ടോ, ഖുലഫാഉർ റാഷിദുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് സഹോദരന്മാരെ. പുത്തൻ പ്രസ്ഥാനക്കാരിൽ നിന്ന് വരുന്നുണ്ട്. കുറേ നേരം സംസാരിച്ചിട്ട് അതിൽ പറയാണ് അവസാനം പറയാം. അതിനുള്ള മറുപടി ഇൻഷാല്ലാ 16-ാം തീയതി നമ്മുടെ മൗലിദാഘോഷ പരിപാടിയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 16-ാം തീയതി വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ രൂപത്തിൽ പണ്ഡിതന്മാർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മതത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പൂർത്തിയാണ്. അല്ലോ മാഖ്മൽത്തിലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീത്തുലക്കും ഇസ്ലാമ ദീന. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു, പ്രവാചകരെ താങ്കൾ പറയുന്ന ആയത്തിലെ കൂട്ടത്തിൽ ഇതും പെടെ. എന്താണത്? ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാം ദീനിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയ ഈ ദീനിൽ ഇനി എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്താൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയ ദീനിൽ നിന്ന് ഒരു സംഗതിയും എടുത്തൊഴിവാക്കാൻ നമുക്ക് അവകാശമില്ല എന്നതുപോലെ തന്നെ ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കുവാനും നമുക്ക് അവകാശമില്ല. അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സഹോദരങ്ങൾ പണ്ഡിതന്മാർ അവരൊരു വേള ആലോചിക്കണം. ഈ പറയുന്നത് നല്ല കാര്യമായിരുന്നുവെങ്കിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയാതെ പോയിട്ടില്ല, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയാതെ പോയിട്ടില്ല എന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല പ്രവാചകൻ പൂർത്തിയാക്കി തന്ന ദീനിൽ ഈ കാര്യം പ്രവാചകൻ പറയാതെ പോയതാണ് എങ്കിൽ, ഈ കാര്യം പ്രവാചകൻ വിട്ടുകളഞ്ഞതാണ് എങ്കിൽ, പ്രവാചകൻ്റെ റിസാലത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ?
എത്ര സങ്കടകരമായ കാര്യമാണ്, എത്ര ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു കാര്യം, മറ്റൊരു സംസാരം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. പാവപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്യുന്നില്ല, അവർ പിന്നീട് മറ്റൊരാളോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. ഈ പറയുന്നതൊക്കെ വേദവാക്യങ്ങളായിട്ട് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകൻ പറയാത്തത് പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം നരകത്തിൽ അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ്റെ പേരിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ടും ആയത്തുകൾ പകുതി വെച്ച് ബാക്കി ഓതിക്കൊണ്ടുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫലിയഫ്റഹു എന്ന ആയത്ത് ഓതിയിട്ട് അവർ പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൽ അവർ സന്തോഷിക്കട്ടെ, റസൂലിനെ പ്രവാചകനാക്കി നിയോഗിച്ചതിൽ സന്തോഷിക്കട്ടെ, ഖുർആനിൻ്റെ അവതരണത്തിൽ സന്തോഷിക്കട്ടെ എന്ന ആയത്തെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിക്കട്ടെ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വിധത്തിലേക്ക് വരെ ഖുർആനിനെ വളച്ചൊടിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു. സഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെയുള്ള പോലെയുള്ള ആളുകൾ മൗലിദാഘോഷം നടത്തിയിട്ടുണ്ട്, അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. അവിടെയൊക്കെ ഇസ്ലാഹിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കുകയും ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.